ഉദ്ഘാടനം ചെയ്ത് ആറ് മാസം കഴിഞ്ഞിട്ടും നീലേശ്വരം കോട്ടപ്പുറത്തെ വഞ്ചിവീട് ടെർമിനൽ പരാധീനതകൾക്ക് നടുവിൽ 8 കോടി രൂപ ചെലവിൽ നിർമ്മിച്ച ടെർമിനൽ വേണ്ട വിധം ഉപകാരപ്പെടുന്നില്ലെന്നാണ് നാട്ടുകാരുടെ പരാതി. ദിസ് ന്യൂസ് സ്പോൺസർഡ് ബൈ ഇനി സൗഹൃദങ്ങളിൽ മധുരം നിറയട്ടെ ജനത പേട, ജനത ചാരിറ്റബിൾ സൊസൈറ്റി പ്രോഡക്റ്റ്. വഞ്ചിവീട് യാത്രയ്ക്കായി ആഭ്യന്തര വിദേശ വിനോദസഞ്ചാരികൾ ധാരാളമായി എത്തിച്ചേർന്ന സ്ഥലമാണ് കോട്ടപ്പുറം. കാസർഗോഡിന്റെ ടൂറിസം രംഗത്തെ മുന്നേറ്റത്തിന് ശക്തി പകരുന്നതാണ് ഇവിടുത്തെ ഹൗസ് ബോട്ട് ടെർമിനൽ. 8 കോടി രൂപ ചെലവിൽ നിർമ്മിച്ച ടെർമിനൽ അധികാരികൾ വേണ്ട രീതിയിൽ പ്രയോജനപ്പെടുത്തുന്നില്ല എന്ന ആക്ഷേപം ശക്തമാണ്. ഒരു ടോയ്ലറ്റ് ഇല്ല, ഒരുപാട് ആൾക്കാർ വന്നിട്ട് ടോയ്ലറ്റ് ഇല്ലാതുകൊണ്ട് പല തെങ്ങിൻ്റെ കീഴിലും പള്ളിയും ആശ്രയിക്കുക നിന്നു. ടോയ്ലറ്റ് വലിയ പ്രശ്നമാണ്. ഇത്രയും വലിയ പ്രൊജക്റ്റ് ഈ നാട്ടിൽ വന്നിട്ട് ഈ ഒരു ഒരു ഉപകാരമില്ലാതെ മാതിരി കാണുന്നത് വളരെയധികം വിഷമമുണ്ട് നാട്ടിൽ കാണാൻ. ഈ നാട്ടിൻ്റെ മുഖച്ഛായ മാറുമെന്നാണ് കുട്ടി മുമ്പ് ജെട്ടി വരുമെന്ന് വിചാരിച്ചു തന്നെ. അപ്പോൾ ആ ജെട്ടി വന്നിട്ട് ഇപ്പോൾ ഇതിനേക്കാളും നന്നായി കിട്ടുമായിരുന്നു, കുറച്ച് നാട്ടുകാർക്ക് പണിയെങ്കിലും കിട്ടുമെന്നാന്ന് വിചാരിച്ചു. ഇപ്പോൾ അതുമില്ല. അപ്പോൾ ഈ സാധനം വന്നിട്ട് ഇങ്ങനെ ഉണ്ട്, ഇപ്പോൾ ഒരുപാട് ആൾക്കാർ വന്നിട്ട് അതിനോട് മീൻ പിടിക്കുന്നല്ലാണ്ട് മറ്റു ഉപകാരം അല്ല ഉപയോഗമൊന്നും ഇതിനെ കൊണ്ട് ഇപ്പോൾ പോകുന്നില്ല. റോഡാണെങ്കിൽ വളരെ കുളം, ആർക്കും വണ്ടി കൊണ്ടുവരാൻ പറ്റുന്നില്ല, എല്ലാവരും വണ്ടി പജറാന്ന് കല്ലുകൾ പൊന്തിയിട്ട്. മുമ്പ് ഇവിടെ ഉദ്ഘാടനത്തിന് മുമ്പ് തന്നെ ആ റോഡ് ശരിയാക്കാമെന്ന് പറഞ്ഞതാണ്, ഇതുവരെ റോഡ് ശരിയാക്കിയിട്ടില്ല. അതുപോലെ തന്നെ ഇത്രയും വലിയ പൈസൻ്റെ ഒരു പ്രൊജക്റ്റ് വന്നിട്ട് ഒരു മൂത്രച്ചോളിയില്ല, അല്ലെങ്കിൽ ആർക്കും കക്കൂസ് പോകണം എന്തെങ്കിലും. സഞ്ചാരികൾക്ക് ടെർമിനലിലേക്ക് വന്നു പോകുന്നതിനായി നിർമ്മാണം ആരംഭിച്ച റോഡ് ഇപ്പോഴും പൂർത്തിയായിട്ടില്ല. ടെർമിനൽ ഉദ്ഘാടനം ചെയ്യുമ്പോൾ തന്നെ റോഡിൻ്റെ പ്രശ്നം ചൂണ്ടിക്കാട്ടിയിരുന്നുവെങ്കിലും വൈകാതെ ടാറിംഗും നടക്കുമെന്നായിരുന്നു അധികൃതരുടെ വിശദീകരണം. ഇവിടെ എത്തുന്നവർക്ക് പ്രാഥമിക ആവശ്യങ്ങൾ നിർവഹിക്കുന്നതിനുള്ള ശുചിമുറികൾ ടെർമിനലിനോടനുബന്ധിച്ചൊരുക്കിയിട്ടില്ല. BRDC നേരത്തെ ഇൻഫർമേഷൻ കൗണ്ടറായി ഉപയോഗിച്ചിരുന്ന കെട്ടിടത്തിലെ ശുചിമുറികൾ ഉപയോഗശൂന്യവുമാണ്. അടുത്ത ഹൗസ് ബോട്ട് സീസണ് മുമ്പെങ്കിലും ടെർമിനൽ പൂർണ്ണതോതിൽ പ്രവർത്തന സജ്ജമാകുമെന്ന പ്രതീക്ഷയിലാണ് ഈ രംഗത്തെ സംരംഭകർ. ന്യൂസ് ബ്യൂറോ ചെറുവത്തൂർ.